വിരുദ്ധ ഭരണവികാരം ഇല്ല എന്നത്. കാരണം നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും അതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണ്. ഞാൻ പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഈ സാഫ് റെഡ് കളർ പപ്പായ കഴിക്കാം. അല്ല, 83 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് രാജസ്ഥാൻ ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് 99 സീറ്റുകളിൽ ബിജെപിയും ലീഡ് ചെയ്യുന്നുണ്ട്. ലീഡ് ബി ജെ പിക്ക് തന്നെയാണെങ്കിൽ പോലും ഒരു ഇൻകംബന്റ് ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് വലിയ പെർഫോമൻസ് അശോക് ഗെഹ്ലോട്ട് ആ അർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 125 സീറ്റ് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ ഈ പറയുന്ന പിന്നെ മോഡി വേവ് അവിടെ ഉണ്ട്. രാജസ്ഥാനിൽ രണ്ട് സീറ്റുകളിൽ സി പി എം മുന്നേറുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ക്ഷേമ രാഷ്ട്രത്തിന്റെ പ്രോജക്ട് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു പലയിടങ്ങളിലും എന്നുള്ളതാണ് കൗതുകരമായ കാഴ്ച. അത് എസ്പെഷ്യലി പരാജയപ്പെട്ടത് തെലങ്കാനയിലാണ്. പ്രിയപ്പെട്ടവരെ നോക്കൂ, കണക്കുകൾ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ രാജസ്ഥാനിൽ കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി വേഗത്തിൽ ബി ജെ പി പിടിമുറുക്കുന്ന കാഴ്ച. 125 രാജസ്ഥാനിൽ 125 ഇടങ്ങളിൽ ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ആധിപത്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സുജയ, മധ്യപ്രദേശ്, രാജസ്ഥാൻ ബി ജെ പിയുടെ തേരോട്ടം തന്നെയാണ്. ഇനി ആ ഭാഗത്തേക്ക് കോൺഗ്രസ് വരേണ്ടതില്ല. ഏകദേശം സൂചനയായി കഴിഞ്ഞു അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? 125 ചെറിയ കണക്കല്ല. അല്ലല്ല, എക്സിറ്റ് പോളുകളെ പോലും കടപ്പുഴക്കി. 140 86 എ ബി പി പറയുന്നത്. 140 സീറ്റിൽ ബി ജെ പി, 86 സീറ്റിൽ കോൺഗ്രസ്. നോക്ക് എത്രയാണ് വ്യത്യാസം വരുന്നത്. 54 സീറ്റിന്റെ വ്യത്യാസം. പ്രൊജക്ഷൻ വളരെ വലിയതാണ്. കണക്കുകൾ നമ്മൾ പറയുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും മോദിയെ മുൻനിർത്തി നടത്തിയ നീക്കം ഫലം കണ്ടിരിക്കുന്നു. മോദിയുടെ മുഖം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ജനങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ബി ജെ പി കർണാടക ഉണ്ടാക്കിയ ഒരു തിളക്കമുണ്ടല്ലോ, ആ തിളക്കം നഷ്ടപ്പെട്ടു. ഒന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. 59-49 പത്ത് സീറ്റുകളുടെ മാത്രം വ്യത്യാസം. അവിടെ ബസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥയിലാണ് തെലങ്കാന. തെലങ്കാനയിലും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നതാണ് ഇനി. അതായത് ഇനിയിപ്പോ ഹൈദരാബാദിലെ ജയ്പൂരിലേക്ക് ഇനി ആരും വരേണ്ട ആവശ്യമില്ല. അല്ല, എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായത് ഉണ്ണി സാറേ, എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായത്, അതായത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പുലർച്ചെ 6 മണിക്കേ പടക്കം പൊട്ടിച്ചു. കാരണം എന്നെ തീർന്നാ പൊട്ടിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നിലവിലത്തെ അവസ്ഥയിൽ ജയ്പൂരില് നേതാക്കളൊക്കെ എത്തണമെന്നായിരുന്നു. ഇനി ആ കോളൊക്കെ അവസാനിച്ചു. ജയ്പൂരിൽ റിസോർട്ട് പോളിറ്റിക്സ് ഇല്ല, ഭോപ്പാലിൽ റിസോർട്ട് പോളിറ്റിക്സ് ഇല്ല. ഇനി ഛത്തീസ്ഗഡിൽ മാത്രമാണ് ഒരു സാധ്യത നൽകുന്നത്. അത് പക്ഷേ ബംഗളൂരുവിലെ ഛത്തീസ്ഗഡിൽ ഇപ്പൊ ബി ജെ പി മുന്നിൽ 46-42 എന്നതാണ് കണക്ക്. തെലങ്കാനയിൽ 59-49 ആണ്. അപ്പൊ തെലങ്കാനയിൽ റിസോർട്ട് പോളിറ്റിക്സ് ഉണ്ടാവും. തെലങ്കാനയിൽ മാത്രമായി റിസോർട്ട് പോളിറ്റിക്സ് അവശേഷിക്കുന്നു. ബാക്കി രണ്ടിടങ്ങളിലും ഓപ്പറേഷൻ കമലിന്റെ ആവശ്യമില്ല. ഓപ്പറേഷൻ മോദി സക്സസ്ഫുൾ.